ഹലോ വെൽക്കം ടു കുക്കിംഗ് ഗൈസ് ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ വേണമെങ്കിൽ ചായൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത് കലത്തപ്പം ഉണ്ടാക്കിയാൽ ശരിയാവണില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേൾക്കാം അപ്പം ഇതേപോലെ ഈ ഒരു ഒക്കെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരൊക്കെ ഉള്ള കാലത്തപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആ അതാ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പം അരിയുടെ അളവ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റൻപത് ഗ്രാം പച്ചരിയാണ് അപ്പം ചെരി ഇതാ നന്നായിട്ടൊന്ന് കേഗ് വൃത്തിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ആകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇപ്പം ഒരു മിനിമം നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും നമ്മളത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ് മൂന്ന് ശർക്കര കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ശർക്കര എടുക്കുന്ന സമയത്ത് പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളച്ചോറായതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ മട്ടേൻ്റെ ചോറൊക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതി അതൊന്നുകൂടി കൊഴുപ്പ് കൂടുതലല്ലേ പിന്നെ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് അപ്പം ഏലക്കായുടെ ടേസ്റ്റ് കുറവ് മതി എന്നുണ്ടെങ്കിൽ മൂന്നെണ്ണൊക്കെ എടുക്കാം കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡറല്ല കേട്ടോ ബേക്കിംഗ് സോഡ പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് വേണം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വേണം ചെറിയുള്ളി തന്നെ എടുക്കണം സവാളെടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത് വേണം അപ്പം അതിനൊന്നും അങ്ങനെ അളവ് പറയുന്നില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം എടുക്കുക അപ്പം അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയിട്ട് അരി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസിന് മുക്കാൽ ഗ്ലാസ് വെള്ളം കേട്ടോ വേണ്ടത് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ മുക്കാൽ ഗ്ലാസ് ഈ ഒരു അരിയിലേക്കും മുക്കാൽ ഗ്ലാസ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ശർക്കരൊന്ന് പാനിയാക്കി എടുക്കുകയാണ് അതിനായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മൂന്ന് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതും സ്റ്റൗൽ വെക്കാം കേട്ടോ അരി അരക്കുന്ന ആ സമയം കൊണ്ട് നമുക്കിതും പാനിയായിട്ട് കിട്ടും പിന്നെ നമുക്ക് അരിയിലേക്ക് ത നാല് ഏലക്കായും ചോറും ചെറിയ ജീരകവും ഒക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അരി അരച്ചെടുക്കുന്നത് പിന്നെ ബേക്കിംഗ് സോഡ ഈ ഒരു സമയത്ത് ചേർക്കണില്ല കേട്ടോ അത് നമ്മൾ മാവ് റെഡിയാക്കി കുക്കറിലേക്ക് ഒഴിച്ചെടുക്കുന്നതിന് മുമ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ശർക്കര സ്റ്റൗവില് വെച്ചിരുന്നത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ പാനിയായിട്ട് റെഡി ആയിട്ടുണ്ട് ാനീയായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കണം അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കരയിൽ എന്തെങ്കിലും കരട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവുകയും ചെയ്യട്ടെ അപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മളാ ശർക്കര പാനി നല്ല ചൂടോട് കൂടിയിട്ടല്ലോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് മാവ് വെന്ത് പോവും അപ്പം പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശർക്കരപ്പാനി ഒട്ടും ചൂട് കുറയാൻ കാത്തു നിന്നൊക്കെ എടുത്തത് കേട്ടോ നന്നായിട്ട് ചൂടുള്ള തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് നല്ല ആരൊക്കെ ഉള്ള കലത്തപ്പം കിട്ടുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കലത്തപ്പം റെഡിയാക്കി എടുക്കണം കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇത് കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ കുക്കറിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണമെങ്കിൽ അങ്ങനെയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം അപ്പം തേങ്ങാ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും പറയുന്നില്ല നമുക്ക് എത്രത്തോളം അങ്ങനെ കടിക്കാൻ ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം സാധാ തേങ്ങാ കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ചെറിയുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പം ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ സവാള ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടൂല ചെറിയുള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതാ ഒരു സമയത്ത് ഇതിലേക്ക് കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചൂടുള്ള മാവൽ ഈ ഒരു ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ കുക്കറിലേക്ക് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഒരു പകുതി കോരിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കലത്തപ്പത്തിൽ എല്ലായിടത്തും ഒരേപോലെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും മിക്സാവും ചെയ്യും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കർ നന്നായി ചൂടാക്കിയിട്ട് വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാലും നമുക്ക് നല്ല കൽത്തപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഹൈ ഫ്ലെയിമിലിട്ട് കുക്കർ നല്ല ചൂടുള്ള സമയത്ത് വേണം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് വെക്കുക കുക്കർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിസിൽ ഊരിമാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെന്താ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ നന്നായിട്ട് വെള്ളത്തുള്ളികളും ആവിയൊക്കെ വന്ന് തുടങ്ങും ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് വെക്കാം അപ്പം ഫ്ലെയിം ഓഫാക്കി അപ്പം തന്നെ തുറക്കരുത് കേട്ടോ കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ കുക്കറൊക്കെ ചൂടൊക്കെ പോയിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ അതാ കലത്തപ്പം സൈഡിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു കൽത്തപ്പത്തിൻ്റെ വീഡിയോ ഞാൻ നാട്ടിൽ ആപ്പിൽ എടുത്ത് ഒരു വീഡിയോ ആണ് അപ്പം ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ കുറച്ച് വീഡിയോസ് അങ്ങനെ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയതാണ് അപ്പം ഇനി ചിലരെങ്കിലും നാട്ടിലെത്തിയോ എന്ന് ചോദിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നാട്ടിലെത്തിയോ എന്ന് ചോദിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടുവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക